എല്ലാ മാന്യപ്രേക്ഷകർക്കും ജംഗ്ഷൻ ഹായ് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, എന്താണ് ആ ഒരു സ്പെഷ്യൽ എന്നുള്ളത്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തിയതുപോലെയുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, സ്പെഷ്യൽ ക്രിസ്മസ് കേക്ക് തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് കേക്കിൻ്റെ റെസിപ്പി നമുക്കായിട്ട് പരിചയപ്പെടുത്തുന്ന വ്യക്തിയെ ആദ്യം ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മറ്റാരുമല്ല, ഏകദേശം 46 വർഷത്തോളം ഈ ഒരു മേഖലയിൽ തൻ്റെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് നമുക്കായി തയ്യാറാക്കി തരുന്നത്. അദ്ദേഹം ഒരു യൂറോപ്യൻ ഷെഫായിരുന്നു. 30 വർഷത്തോളം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ഈ ഒരു മേഖലയിൽ കമ്പനിയുടെ നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം, ഷെഫ് ബേബി. അദ്ദേഹത്തെ ഞാൻ ഈ ക്രിസ്മസ് സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സർ. ഹായ്, മെറി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കേക്കാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്? ഇത് റിച്ച് ഫ്രൂട്ട് കേക്ക് എന്ന് പറയും. റിച്ച് ഫ്രൂട്ട് കേക്ക്, ക്രിസ്മസ് ഫ്രൂട്ട് കേക്ക്, സ്പെഷ്യൽ കേക്കാണ് ഇത്. ഏകദേശം ഇതിനകത്ത് 70% മാർഗരീനും, കേക്ക് മാർഗരീനും, 30% പശു നെയ്യും ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഫ്രൂട്ട്സ്, ട്യൂട്ടി ഫ്രൂട്ടി, സുൽത്താന, കാഷ്നട്ട്സ്, ഡേറ്റ്സ്, കാൻഡി പീൾ, ജിഞ്ചർ ക്രഷ്, വനില എസൻസ്, ഏലയ്ക്ക, പിന്നെ പഞ്ചസാര കരിച്ച ജ്യൂ കളർ എന്ന് പറയും, അത് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഈ കളർ വരുന്നത്. ഇതാണ് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രൂട്ട് കേക്ക് എന്ന് പറയുന്നത്. അതെ, എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് ഇങ്ങനെ റെഡിയായിട്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ തന്നെ ഇത് കഴിക്കാൻ ഞാൻ റെഡിയാ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അത്യാവശ്യം നമ്മുടെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് ആക്കണ്ടേ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് സാറിനോട് ചോദിക്കാം ഇനി എന്തൊക്കെയാണ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്നുള്ളത്. ഇനി നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകല്ലേ? തീർച്ചയായിട്ടും. ആ ഇനി നമ്മൾ അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇനി നമുക്ക് കുറച്ച് ജാം വേണം. ഏതെങ്കിലും ജാം, പൈനാപ്പിളോ സ്ട്രോബെറിയോ, ഏത് ജാമാലും കുഴപ്പമില്ല. കുറച്ച് ഇഷ്ടമുള്ള ഫ്ലേവർ ജാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെക്കറേഷൻ്റെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ എടുത്തത് ജാമാണ്. ജാം എന്ന് പറയുമ്പോൾ ഏത് ഫ്ലേവറിലുള്ള ജാം വേണമെങ്കിലും എടുക്കാം. പൈനാപ്പിൾ എടുക്കാം, സ്ട്രോബെറി എടുക്കാം, നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. അപ്പോൾ അത് ഏകദേശം ഒരു ഇതിന് അത്യാവശ്യമായിട്ട് എന്താ പുറത്ത് കവർ ചെയ്യാനാണ് നമ്മൾ. അപ്പോൾ അതിനാവശ്യമുള്ള ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ സാർ എടുത്തിരിക്കുന്നത്. ഈ ജാം നമ്മൾ തേക്കുക എന്ന് പറയുന്നത് ഇത് കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടും, അതുകൂടാതെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. മാത്രമല്ല ഇതിൻ്റെ പുറത്ത് നമ്മൾ മാർസിപ്പാൻ ഷുഗർ പേസ്റ്റ് കവർ ചെയ്യും. മാർസിപ്പാൻ എന്ന് പറയും, ഇപ്പം ഈ ഞാൻ പലയിടത്തും തിരക്കുന്നുണ്ടെങ്കിൽ കിട്ടിയില്ല മാർസിപ്പാൻ, ഇവിടെ ഇല്ല, മിക്കവാറും മാർക്കറ്റുകൾക്ക് അറിയില്ല. മാർസിപ്പാൻ എന്ന് പറയുന്നത് ആൽമണ്ട് പേസ്റ്റാണ്. ഈ ആൽമണ്ട് പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവും. സാറ് മാർസിപ്പാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും മനസ്സിലായി എന്താ സംഭവം. അപ്പോൾ അത് നമ്മുടെ ഈ മാർക്കറ്റിലൊന്നും ഇല്ല. ഞാൻ കൊല്ലത്ത് പലയിടത്തും തിരക്കി, എറണാകുളത്ത് കാണുമായിരിക്കും, പക്ഷേ ഇവിടെ കരുനാഗപ്പള്ളിയില്ല, കൊല്ലത്തൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് കവറിങ് എന്ന് പറയാം ആൽമണ്ട് പേസ്റ്റാണ്, മാർസിപ്പാനാണ് കവർ ചെയ്യേണ്ടത്. പറ്റത്തില്ല, അത് പറ്റില്ല. പറ്റും, പക്ഷെ അതിന് ഒരുപാട് റിസ്ക്കാണ്, ബുദ്ധിമുട്ടാണ്, നമുക്കാർക്കും ചെയ്യാൻ ഒക്കത്തില്ല. അത് പേസ്റ്റായിട്ട് കിട്ടുന്നതാണ്. അതെ അതെ, ചെയ്യുക അത്. പക്ഷെ അത് പറഞ്ഞു കൊടുത്താലും ആർക്കും അത്രയും പെട്ടെന്ന് ചെയ്യാൻ ഒക്കത്തില്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അത്. അപ്പം അത് ഇന്നത്തെ ഈ വന്ന കാലത്ത് ആരും അത്ര റിസ്ക് എടുക്കത്തില്ല. എല്ലാവർക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് ഇത്തരത്തിലുള്ള സിമ്പിൾ റെസിപ്പീസ് ഒക്കെയാണ് എല്ലാവരും പരിചയപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കാറ്, ഈ ഞാൻ ഉൾപ്പെടെയാണെങ്കിൽ. പക്ഷേ ഈ കേക്ക് അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം എഫേർട്ട് കൊണ്ട് സ്വന്തമായിട്ടുള്ള രീതിയിലാണ് ഇതിലെ എല്ലാ പ്രിപ്പറേഷൻസും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാനാരെയും കൺഫെക്ഷണർമാരെ ആരെയും കുറ്റം പറയുമല്ല, പക്ഷേ അത് ഇപ്പോഴത്തെ പെട്ടെന്ന് അർജൻറ്റുള്ള പണിയാണ്. പെട്ടെന്ന് ലൈവായിട്ട് കേക്ക് കൊടുക്കുക, ആ കേക്കിന് ക്വാളിറ്റി ഉണ്ടാകില്ല. ലൈവ് കേക്ക് ക്വാളിറ്റി ഉണ്ടാകില്ല. ബർത്ത്ഡേ കേക്ക് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ആനിവേഴ്സറീസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വന്ന് ഓർഡർ ചെയ്യുക. ഇത്ര മിനിറ്റിനുള്ളിൽ കേക്ക് തയ്യാറാക്കി കൊടുക്കുന്നതാണ് നമ്മൾ സാധാരണ എല്ലായിടത്തും ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എഫേർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസും മിക്സിംഗും ഒക്കെ ഒരു രീതിയിലായിരിക്കും തന്നെ കരുതാം അല്ലേ. കേക്ക് എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ ആ കേക്ക് കുറച്ച് ഒന്നീ ചില്ലറിനകത്ത് വെക്കേണ്ട കേക്കാണെങ്കിൽ ചില്ലറിനകത്ത് ഇരുന്ന് കുറച്ചത് സെറ്റായി കഴിയുമ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടാവും. അപ്പം തന്നെ കഴിക്കുന്ന സമയത്ത് സ്പഞ്ച് വേറെ, ക്രീം വേറെ, ഇതന്നെ ഉള്ള സിറപ്പ് വേറെ, പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാകുന്നത്. അതിനകത്ത് ക്വാളിറ്റി അല്ല, ഇതെല്ലാം ഒന്നിച്ച് ചേർന്നതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്.
ശരിക്കും പറഞ്ഞാൽ ആർക്കും യഥാർത്ഥത്തിൽ എങ്ങനെയാണെങ്കിലും നല്ലൊരു കേക്കിന്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ തന്നെ വളരെ റെയർ ആയിരിക്കും. തീർച്ചയായിട്ടും അത്ര നന്നായിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്യും. നമുക്ക് എളുപ്പത്തിൽ എല്ലാവരും തിരക്കുള്ള ആളുകളാണ്, അപ്പൊ അതനുസരിച്ച് പെട്ടെന്ന് കേക്ക് വേണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വാങ്ങിയിട്ട് പോകുന്നു. അത് കുട്ടികളുടെ നിർബന്ധത്തിലാണെങ്കിൽ പോലും വീട്ടിൽ ചെല്ലുക, കേക്ക് കട്ട് ചെയ്യുക, കഴിഞ്ഞു, അത് കഴിക്കാൻ തീർന്നു. അപ്പൊ അതിന്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമ്മുടെ ഈ ഒരു റെസിപ്പിയിലൂടെ എല്ലാവരും ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഞാനിത് ഫസ്റ്റ് ഇത് അല്ല ജാം അല്ല സ്വല്പം ഇതിൻ്റെ ഒന്നൊരു ഷേപ്പ് വരുത്തുകയാണ്. എന്നിട്ട് നമ്മൾ അത് ടേൺ ചെയ്ത് ഒന്ന് തിരിച്ച് അപ്പോൾ ലെവൽ കിട്ടി കറക്റ്റ് എല്ലായിട്ട് ഈ ബ്രഷ് എന്ന് പറയുന്നത് നാച്ചുറൽ ബ്രഷാണിത്. ഇത് മൃഗത്തിന്റെ ഒന്നും അല്ലത്, ഇത് മരത്തിൻ്റെതാണ്. ശരിക്കും ഇതിന്റെ ഓരോ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇത് വെച്ച് ചെയ്യാനായാലും എടുക്കാനായാലും കുറേ സംഭവങ്ങളുണ്ട് അല്ലേ ഈ ഒരു കേക്കിന്റെ ഒരു പ്രിപ്പറേഷനിൽ. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നമ്മൾ നേരത്തെ ടേബിളിൽ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും പ്രോപ്പർ ആയിട്ട് ഇത് എന്താ സാധനം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതിന്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റുമോ ഇത് ചെയ്യാനുള്ള എന്താ സംഭവം എങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സംഭവമാണ് ഷുഗറിന്റെ ഷീറ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 250 ഗ്രാം ആണ് എടുത്ത് ഷുഗർ പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, കോൺഫ്ലോർ ഇട്ട് അതിനകത്തിട്ട് മാക്സിമം തിന്നായിട്ട് അതിനെ ഒന്ന് പരത്തിയെടുക്കുക. ചെയ്യുന്നത് ആ ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ കേക്കിലേക്ക് കവർ ചെയ്യുന്നു. കവർ ചെയ്തതിന് ശേഷം അവരെ അതിൻ്റെ ഷേപ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു. പ്രസ് ചെയ്യുമ്പോൾ വളരെയേറെ സൂക്ഷിക്കുക, നമ്മൾ അമർത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പൊട്ടലുണ്ടാവാൻ സാധ്യത. അതുപോലെ തന്നെ പ്രസ് ചെയ്യുമ്പോൾ ആദ്യം പുറത്തേക്കൊന്ന് പ്രസ് ചെയ്ത് വിടുക, കാര്യം എയർ ബബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത നമ്മുടെ കേക്ക് ആ ഒരു ഒരു ഏകദേശം എന്താ പറയുക ജാം പേസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, പിന്നെ ആ ഒരു ഷുഗർ പേസ്റ്റിൻ്റെയും സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ശരിക്കും നമ്മളിത് ഇങ്ങനെ പുറത്ത് വെക്കാൻ പാടുണ്ടോ? പാടില്ല, ഡ്രൈ ആവും. കവർ ചെയ്ത് സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. നെക്സ്റ്റ് സ്റ്റേജ് വീണ്ടും കുറച്ച് ജാമിന്റെ പുറത്ത് തൂക്കുക. ഓക്കെ, വീണ്ടും ജാം തൂക്കുക. ആ തൂത്തിന് ശേഷം വീണ്ടും ഇത് തന്നെ കവർ ചെയ്യുക. കവർ ചെയ്യുക, ഒരു ലെയർ കൂടെ നമ്മൾ കവർ ചെയ്യുക. അതെ, ഇപ്പോൾ നാ കണ്ടോ ഇതിന്റെ പുറത്ത് ചെറിയ പാടുകളുണ്ടോ? അത് ഒരു ഷേപ്പിന് ഒരു ഇറെഗുലാരിറ്റി നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും ജാം തേക്കുക, പിന്നെ അതിന്റെ മേലെ വീണ്ടും ഷുഗർ പേസ്റ്റിന്റെ ഒരു കോട്ടിംഗ് കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞു. ഇനി നമ്മൾ സെയിം ഒരു ഷീറ്റുകൂടെ പുറത്ത് കവർ ചെയ്യുക. ഷുഗറിന്റെ ഷീറ്റ് കൂടെ നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഫ്ലോറിൽ വെച്ച് പരത്തി അടുത്ത ഷീറ്റും സെയിം പ്രൊസീജിയർ നമ്മൾ വീണ്ടും ഇതിന്റെ പുറത്ത് കവർ ചെയ്യാൻ പോവാണ്. ഇത് ഇപ്പം ആദ്യം കുഴപ്പമില്ലായിരുന്നു, രണ്ടാമത് നമ്മൾ കവർ ചെയ്യുമ്പോൾ എടുത്ത് താഴെ വെക്കണം, ഇല്ലെങ്കിൽ ഇത് താഴോട്ട് ഇതിന്റെ വെയിറ്റ് ചെയ്ത് ഷുഗർ പേസ്റ്റിന്റെ വെയിറ്റ് വരുന്ന സമയത്ത് ഈ സൈഡ് കൊണ്ട് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു എന്താ പറയുക റോളിൽ എടുത്ത് താഴെ വെച്ചതിന് ശേഷമായിരിക്കും നെക്സ്റ്റ് കവർ ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്യണം. കട്ട് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് സ്പേസ് ഇട്ട് കട്ട് ചെയ്യുക.
കരച്ച് ഇതിനകത്ത് തന്നെ നമുക്ക് ഡെക്കറേഷൻ കൊടുക്കാം. ഓ ശരി. അപ്പോൾ നമ്മുടെ കേക്ക് ഒരു ഏകദേശം ഒരു നല്ല ഫൈൻ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അരികെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ ആ ഒരു ബോർഡിനുള്ളിൽ തന്നെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു അരികെല്ലാം കട്ട് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ഷേപ്പൊക്കെ ആക്കി ഫൈൻ കരുവായിട്ട് എടുക്കാം നമ്മുടെ കേക്ക്. ഇനി അതിൻ്റെ സൈഡിൽ ഒരു ലേസ് മാതിരി നമുക്ക് ഞെറു ഉണ്ടാക്കണം. നമ്മൾ ശരിക്കും ഇതിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് നടക്കുകയാണ്. നമ്മളപ്പോൾ ഒരു ലേസ് പോലെ നമ്മൾ അതിൻ്റെ അറ്റത്തൂടെ ആ താഴെ ആ ബോട്ടത്തിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പോവാണ്. അപ്പോൾ അവിടെ ഒരു ഷേപ്പ് ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്യാവുള്ളൂ, വലുതായിട്ട് പ്രസ് ചെയ്താൽ അത് മുറിഞ്ഞു പോകും. നാല് സൈഡും ഏകദേശം പ്രസ് ചെയ്ത് ഒരു ഡിസൈൻ എത്തിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ ഷെഫ് പറഞ്ഞ പോലെ തന്നെ ഇനി ഈ ഒരു ഡിസൈൻ വേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കയറൊക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ ഈ ഷുഗറിൻ്റെ ക്യൂബിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ട് പല കളറിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്കിപ്പോൾ ഷെഫ് കാണിച്ചു തരും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ റിബണനെ കട്ട് ചെയ്തെടുക്കാം, കേക്കിന് കേട് വരാതെ തന്നെ നമുക്ക് മാറ്റാം, കട്ട് ചെയ്തെടുക്കാം. ഡെക്കറേഷൻ വേണ്ട, വേറൊരു കളറിൽ വേറൊരു രീതിയിലാണ് നമുക്ക് ആ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷുഗറിൻ്റെ ക്യൂബിനെ വീണ്ടും നമുക്ക് ആവശ്യമുള്ള കളർ ഏത് കളറാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്ട്രോബെറിൻ്റെ കളറാവാം, ഗ്രീനോ ഓറഞ്ചോ റെഡോ ഏത് കളറാണെങ്കിലും ആ ഒരു ലിക്വിഡ് ആ ഒരു കളറിൻ്റെ ലിക്വിഡ് നമ്മൾ ആവശ്യത്തിനൊന്ന് ഒഴിച്ചിട്ട് ആ ഒരു ഷുഗർ പേസ്റ്റുമായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശർക്കര കോൺഫ്ലവർ ഇട്ടിട്ട് ചെറുതായിട്ട് കോൺഫ്ലവർ കൂടെ നമ്മൾ ഇടുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് ഒട്ടി പോകാണ്ടിരിക്കാനായിട്ടാണ് ആ കോൺഫ്ലവർ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഡെക്കറേഷന് വീണ്ടും അടുത്ത ഒരു ഒരു എന്താ ഡെക്കറേറ്റീവായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനെങ്ങനെ ആ ഒരു ഷുഗറിൻ്റെ ആ ഒരു ക്യൂബിനെ നമ്മളിങ്ങനെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. അത് കുറച്ചുകൂടി ഇത് കുറച്ചുകൂടി ഡാർക്ക് ആയി കഴിഞ്ഞാൽ കാണാൻ ഭംഗിയാണ്. ഞാൻ കളർ കൂടുതൽ ഉപയോഗിക്കത്തില്ല, ഞാൻ യൂസ് ചെയ്യത്തില്ല. ഭംഗി കൂടും, അതെ. ഇനി നമ്മൾ ആ രണ്ട് കളർ ഇപ്പൊ വൈറ്റ് കളറിലുണ്ട് ആ ഒരു റെഡ് കളറിലുള്ള ആ ഒരു ഷുഗറിന്റെ ആ ഒരു ക്യൂബിനെ നമ്മളിങ്ങനെ നീളത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു കയറിൻ്റെ ആ ഒരു പരുവത്തിൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കേക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ഷെഫ് ഷെഫിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ അതിനെ ഏകദേശം ഒരു കയറിൻ്റെ ഷേപ്പിൽ ഇപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ സൈഡിലേക്ക് ആ ഒരു ഡെക്കറേഷൻ ഇങ്ങനെ വെക്കുകയാണ്. എത്രയും വേഗം തന്നെ നമ്മളത് വെക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം നമ്മളത് അങ്ങനെ പുറത്ത് വെച്ചിരുന്നുണ്ട് അല്ലേ. ആ ഒരു മെൽട്ടിംഗ് ടൈം ഒക്കെ ഉണ്ടാവും, മെൽട്ടിംഗ് ഡ്രൈ ആവും, ഡ്രൈ ആയിക്കണം പൊട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പുറത്ത് റോയൽ ഐസിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിനായിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് അപ്പോൾ റോയൽ ഐസിംഗ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരു മുട്ടയാണ് നമ്മൾ, ഒരു മുട്ട, മുട്ടയുടെ വെള്ളക്കരു, വെള്ളം മാത്രം. അപ്പോൾ നമ്മുടെ ഈ വിരലിൻ്റെ ഇടയിൽ കൂടെ ആ വെള്ളക്കരു താഴോട്ടങ്ങ് പോരും. അല്ലാതെയും ചെയ്യാം, ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച്. തീർച്ചയായിട്ടും എന്നിട്ട് നമ്മൾ വിരലൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളക്കരു കംപ്ലീറ്റ് പോകണ്ട, ഇനി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു മുട്ടയുടെ വെള്ളം നമ്മളത് ബീറ്റ് ചെയ്യാൻ പോകണം അല്ലേ. അതെ, അടുത്തതായിട്ട് ഐസിംഗ് ഷുഗറാണ്. ഐസിംഗ് ഷുഗർ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനകത്ത് കോൺഫ്ലവർ ചേർന്നിട്ടുണ്ട്. ഇതിനകത്ത് കോൺഫ്ലവർ ഇല്ല, ഞാൻ പഞ്ചസാര എടുത്ത് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ തന്നെ പൊടിച്ചു വെച്ചിരിക്കുകയാണ്, നല്ല
നല്ല ഫൈൻ ഉണ്ട്. കഴിവതും നല്ല വെള്ള ഷുഗർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ നോക്കുക. പിന്നെ അത് കുഴപ്പമൊന്നുമില്ല, എന്നാലും കോൺഫ്ലവർ ഇല്ലാതിരിക്കുന്നതാണ് റോയലൈസിന് ഏറ്റവും നല്ലത്. ടേസ്റ്റും മാത്രമല്ല, ഈ കോൺഫ്ലവർ പെട്ടെന്ന് ഡ്രൈ ആയി സ്ക്രാച്ച് വീഴ് അങ്ങനെയൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പറഞ്ഞത് ഐസിങ് ഷുഗർ എടുക്കാവുന്നതാണ്, പക്ഷേ അതിന് മുന്നേ ഒരു സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ലെമൺ എടുത്തിട്ടുണ്ട്, ലെമൺ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ആ ഒരു ഫുൾ ലെമണിന്റെ നീര് വേണോ? ഒരു സ്പൂൺ വേണം. ഒരു സ്പൂൺ നീര് മതി. ഒരു എഗ്ഗിന് ഒരു സ്പൂൺ. സ്വൽപ്പം കൂടിയൊന്നും കുഴപ്പമൊന്നും വരത്തില്ല. ഇനി നമ്മൾ ഈ ബീറ്റ് ചെയ്ത എഗ്ഗിനകത്തോട്ട് നമ്മൾ കുറച്ച് ഐസിങ് ഷുഗർ ആഡ് ചെയ്യുക. കേക്ക് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ കേക്ക് അല്ല ഇവിടെ. യൂറോപ്യൻസിന് കൂടുതൽ മധുരം ഉണ്ടാകരുത്. ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് ആണ്. ഇവിടുത്തെ കൂട്ട് ഈ ഇപ്പൊ ഇവിടെ കേക്കിന്റെ പുറത്ത് കുറെ ഗ്ലേസ്, കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ എടുത്ത് അതിൻ്റെ പുറത്ത് ഗ്ലേസ് കാണിച്ച് പൂക്കളൊക്കെ വാരി കുറെ കളറ്, അവിടെ അതൊന്നും ഇഷ്ടമല്ല അവർക്ക്. അവിടുത്തെ കേക്ക് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ന്യൂട്ടല കേക്ക്. അത് ഞാനിപ്പം ക്രിയേഷൻ ചെയ്തൊരു കേക്കാണ്, ചോക്ലേറ്റ് ന്യൂട്ടല, ചോക്ലേറ്റ് ഗാലക്സി. ഗാലക്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാലക്സി ഈ കാഡ്ബറീസിൻ്റെ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ആ കേക്ക്. അങ്ങനെ ആ ചോക്ലേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്നത്. അവർ കൊക്കോ പൗഡർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഷുഗറിൻ്റെ ആ ഒരു പൗഡറും എഗ് വൈറ്റും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റായി കുറച്ച് മൂവ് ആയി വരും. ലെമൺ ജ്യൂസ് ഒഴിക്കുന്നത് പ്യുർ വൈറ്റ് കിട്ടാനും എഗ് സോപ്പിനും സ്ക്രാച്ച് ഉണ്ടാകാതിരിക്കാനുമാണ് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കണം, മനസ്സിലായോ? നമ്മുടെ ആ ഒരു ബീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഐസി ആയിട്ടുള്ള ആ ഒരു പേസ്റ്റ് കറക്റ്റ് പരുവത്തിലായിട്ടാണ് ഷെഫ് പറയുന്നത്. ഇനി നമുക്ക് ഡെക്കറേഷൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മളിത് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഐസാണ്, സാന്ത ഐസ് കൂടല്ലേ വരുന്നേ, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. യെസ്, അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഐസിങ് ഷുഗർ വെച്ചിട്ട് നമ്മൾ അതിനെ ഒരു പോർഷനിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ നമ്മുടെ എന്താ പറയുക, സാന്ത സ്പെഷ്യൽ സാന്തയെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സാന്ത ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് തരുന്ന ഒരു ഒരു എന്താ പറയുക പീസാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനിയും നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാം അല്ലേ? വേണം സാർ, തീർച്ചയായും. റെയിൻഡിയേഴ്സിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. സാന്തയ്ക്കൊപ്പം പായുന്ന ആ റെയിൻഡിയേഴ്സും ഒരു സ്ലൈഡിങ് ഓരോ രീതിയിൽ പോകുന്ന സാന്തയൊക്കെയാണ് നമ്മുടെ കേക്കിൽ ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ക്രിസ്മസ് കേക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിസ്മസ് സോങ്ങിലാണെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ജിംഗിൾ ബെൽസ്. അപ്പോൾ ആ ഒരു ജിംഗിൾ ബെൽസ് ഇല്ലാണ്ട് എന്ത് കേക്ക് ഡെക്കറേഷൻ അല്ലേ? അപ്പോൾ നമ്മളൊരു ജിംഗിൾ ബെൽസ് നമ്മളിവിടെ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ ആ ഒരു ക്രിസ്മസ് മൂഡിനെ നമുക്ക് ഓർമ്മിപ്പിക്കാനായിട്ട് അതനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രൂട്ട് കേക്ക് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ്. മെറി ക്രിസ്മസ് ഉണ്ട്, എന്താ പറയുക, നമ്മുടെ എല്ലാ ഡെക്കറേഷൻസും, അതായത് റെയിൻഡിയേഴ്സ് ഉണ്ട്, സാന്താക്ലോസ് ഉണ്ട്, ട്രീ ഉണ്ട്, ജിംഗിൾ ബെൽസ് ഉണ്ട്, എല്ലാവരും ചേർന്നിട്ട് കറക്റ്റ് ആ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ പ്രിപ്പറേഷൻ ഫൈനൽ സ്റ്റേജിലെത്തി.
അങ്ങനെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രൂട്ട് കേക്കാണ് ഇന്നിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷെഫ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഷെഫിൻ്റേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയുടെ രീതിയിൽ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കി നോക്കണം. ആരും മടിക്കരുത് കേട്ടോ. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല. പിന്നെ ആ ഒരു ഫൈനൽ ഡെക്കറേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ പക്ക ക്രിസ്മസ് മോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ മെറി ക്രിസ്മസ് ഉണ്ട്, പെൻക്വിൻ ഉണ്ട്, റെയിൻഡിയേഴ്സ് ഉണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്, ജിംഗിൾ ബെൽസ് ഉണ്ട്. ഇതിലൊക്കെ വിശേഷപ്പെട്ട നമ്മുടെ സാന്ത ഗിഫ്റ്റുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ക്രിസ്മസ് മൂഡിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസ് കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം എല്ലാവർക്കും ജംഗ്ഷൻ ഹാക്ക് ടീമിൻ്റെ ഫുൾ ഹാപ്പി ക്രിസ്മസ്.